നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. സരിഗ FM ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സരിഗ FM. ആസ്വദിക്കാം ഇനി ഓരോ നിമിഷവും. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ദീപ്തി. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഗുജറാത്തിൽ നടക്കുന്ന പരിസ്ഥിതി മന്ത്രിമാരുടെ ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിർച്വലായി ഉദ്ഘാടനം ചെയ്യും. വിവിധ പാരിസ്ഥിതിക വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ സമന്വയം സൃഷ്ടിക്കാനാണ് സമ്മേളനം ലക്ഷ്യമിടുന്നത്. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ വനപരിപാലനം, മലിനീകരണ നിയന്ത്രണം, പ്ലാസ്റ്റിക് പാഴ്വസ്തു എന്നിവ കൈകാര്യം ചെയ്യൽ, കാലാവസ്ഥ വ്യതിയാനം, ചെറുക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. രാജ്യത്തെ 5G സേവനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബർ ആദ്യം ആഴ്ചയിൽ തുടക്കം കുറിക്കുമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ രാജ്യത്തെ മിക്ക പ്രദേശങ്ങളിലും 5G സേവനം ലഭ്യമാക്കാൻ സർക്കാരിന് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവൽ 2022 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമങ്ങളിൽ ഡിജിറ്റൽ സേവനം എത്തിക്കുന്നതിന് $3,000 ചെലവഴിക്കും. രാജ്യത്തെ 1.5 ലക്ഷം ഗ്രാമപഞ്ചായത്തുകൾ ഇന്റർനെറ്റ് ഫൈബർ ശൃംഖലയുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ളതായും മന്ത്രി അറിയിച്ചു. ഓരോ മാസവും 80,000 പുതിയ ഫൈബർ ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുമെന്നും IT മന്ത്രി പറഞ്ഞു. ജാപ്പനീസ് മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27 ജപ്പാനിലെത്തും. വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് അറിയിച്ചതാണ് ഇക്കാര്യം. ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. സംവാദങ്ങളും ചർച്ചകളുമാണ് സദ്ഭരണത്തിന്റെ ആത്മാവെന്നും സാമൂഹ്യ ഐക്യത്തിന് സ്വതന്ത്ര ആശയങ്ങൾ ഉണ്ടാകണമെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഗുവാഹട്ടിയിൽ ലോക മൻതൻ ബിനാലയുടെ 3rd പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മറ്റുള്ളവരുടെ ചിന്തകളോടുള്ള അസിക്ഷണത ഇന്നത്തെ കാലത്ത് നിരന്തരം കണ്ടുവരുന്നതായി അഭിപ്രായപ്പെട്ട ഉപരാഷ്ട്രപതി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കാഴ്ചപ്പാടുകൾ സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ടെന്നും പറഞ്ഞു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പരമ്പരാഗത വിജ്ഞാനവും പൈതൃകവും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എത്തിക്കാൻ ലോക് മൻതൻ പോലുള്ള പരിപാടികൾക്ക് കഴിയുമെന്ന് ശ്രീ ജഗ്ദീപ് ധൻകർ പറഞ്ഞു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഭരണഘടന തിരുത്തുന്നതിനും വോട്ടോ പട്ടിക തയ്യാറാക്കുന്നതിനും മേൽനോട്ടം വഹിക്കാൻ വിരമിച്ച ജസ്റ്റിസ് എൽ നാഗേശ്വര റാവുവിനെ സുപ്രീംകോടതി നിയോഗിച്ചു. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് തീരുമാനം. 2022 December 15 അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടത്താവുന്ന വിധത്തിൽ നടപടി സ്വീകരിക്കാനും സുപ്രീംകോടതി ജസ്റ്റിസ് റാവുവിന് നിർദ്ദേശം നൽകി. ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അന്ത്യശാസനം നൽകിയ സാഹചര്യത്തിലാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ. പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളുടെ സമാഹാരം ഇന്ന് ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ പ്രകാശനം ചെയ്യും. സബ്കാ സാത് സബ്കാ വികാസ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സ്പീക്കിംഗ് എന്ന പേരുള്ള പുസ്തകം നവ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് ചിത്രീകരിക്കുന്നു. ചടങ്ങിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ ഉപരാഷ്ട്രപതി M. വെങ്കയ്യനായിഡു, കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് താക്കൂർ, മന്ത്രാലയ സെക്രട്ടറി അപൂർവ ചന്ദ്ര തുടങ്ങിയവർ പങ്കെടുക്കും. അമിത രക്തസമ്മർദ്ദത്തിനെതിരെയുള്ള രാജ്യത്തിന്റെ പോരാട്ടത്തിന് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം. ദേശീയ ആരോഗ്യ മിഷന് കീഴിലുള്ള സംരംഭത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. എല്ലാവർക്കും ആരോഗ്യം ഉറപ്പുവരുത്തുക എന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തിന് ശക്തി പകരുന്നതാണ് പുരസ്കാരമെന്ന് ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ട്വിറ്ററിൽ കുറിച്ചു. ആരോഗ്യപൂർണമായ ഇന്ത്യയെ വാർത്തെടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് 2022 July 1 മുതൽ ക്ഷാമബത്തയുടെ അധിക ഗഡു അനുവദിച്ചായ പ്രചരണം തെറ്റാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഉത്തരവ് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. ധനമന്ത്രാലയം ഇത്തരത്തിൽ ഒരു ഉത്തരവും പുറത്തിറക്കിയിട്ടില്ലെന്നും PIB അറിയിച്ചു. ശ്രീലങ്കയിലെ വാർഷിക പണപ്പെരുപ്പ് നിരക്ക് 70% ഉയർന്നു. ഭക്ഷ്യവിലയും കഴിഞ്ഞ വർഷത്തേക്കാൾ 84.6% ഉയർന്നിട്ടുണ്ട്. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം കഴിഞ്ഞ 3 മാസത്തിനിടെ സമ്പദ് വ്യവസ്ഥ വീണ്ടും 8.4% ചുരുങ്ങിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ശ്രീലങ്കയ്ക്ക് അന്താരാഷ്ട്ര നാണയനിധി $2.9 ബില്യൺ വായ്പയായി അനുവദിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ താനെയിൽ 5-നില കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. 4 പേർ മരിച്ചു. കൂടുതൽ പേർ കെട്ടിടത്തിനുള്ളിൽ പുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ബീഹാറിലെത്തും. നിതീഷ് കുമാർ BJP സഖ്യം ഉപേക്ഷിച്ച് പുതിയ സർക്കാർ രൂപീകരിച്ച ശേഷം ആദ്യമായാണ് ശ്രീ അമിത്ഷാ ബീഹാർ സന്ദർശിക്കുന്നത്. സംസ്ഥാനത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുള്ളതായി BJP ബീഹാർ അധ്യക്ഷൻ സഞ്ജയ് ജയ്സ്വാൾ പ്രതികരിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഇന്നു മുതൽ 5 ദിവസം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പുലർച്ചെ 3 മുതൽ 7 വരെയായിരിക്കും നിയന്ത്രണം ഉണ്ടാവുക.
റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി നടപ്പാക്കുന്നതിന് വിവിധ വകുപ്പുകൾ സമർപ്പിച്ച പദ്ധതി നിർദ്ദേശങ്ങൾ ഇന്നലെ ചേർന്ന സംസ്ഥാന മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകരിച്ചു. തോട്ടപ്പള്ളി പുഴമുഖത്ത് ഗ്രോയിനുകളുടെ നിർമ്മാണം, നാശോന്മുഖമായ കാടുകളുടെ പാരിസ്ഥിതിക പുനരുജ്ജീവനം, കൊട്ടാരക്കര മണ്ഡലത്തിലെ കുടിവെള്ള പദ്ധതി എന്നിവയാണ് നടപ്പാക്കുക. ചേർത്തല മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് നൽകിയ ഭരണാനുമതി 7.83 കോടി രൂപയായി പുതുക്കി നൽകും. കേരള പൊതുജന ആരോഗ്യ ഓർഡിനൻസിന്റെ കരട് മന്ത്രിസഭ അംഗീകരിച്ചു. ഓർഡിനൻസ് വിളംബരത്തിനപ്പെടുത്താനും ഗവർണറോട് ശുപാർശ ചെയ്യാനും തീരുമാനിച്ചു. ഐടി പാർക്കുകളുടെ ലീഡ് സീഡുകളുടെയും സബ് ലീഡ് സീഡുകളുടെയും റദ്ദാധാരങ്ങൾക്ക് ആവശ്യമായ മുദ്രവിലയും രജിസ്ട്രേഷൻ ഫീസും ഇളവ് ചെയ്യാനും തീരുമാനമായി. സ്കൂൾ സമയമാറ്റം പരിഗണിക്കണമെന്ന് ഖാദർ കമ്മീഷന്റെ 2nd റിപ്പോർട്ട് സർക്കാരിനോട് ശുപാർശ ചെയ്തു. സാമൂഹ്യമായ ചർച്ചകളിലൂടെ ഉണ്ടാകുന്ന സമവായത്തിന്റെ അടിസ്ഥാനത്തിലാകണം ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്. നീതിയിൽ അധിഷ്ഠിതമായ ഗുണമേന്മ വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശമാണെന്നും 2nd റിപ്പോർട്ട് ശുപാർശ ചെയ്തു. പ്രായത്തിന് അനുഗുണമായ വിദ്യാഭ്യാസത്തിനോടൊപ്പം കഴിവിന് അനുഗുണമായ വിദ്യാഭ്യാസം ഉറപ്പാക്കണം. എല്ലാ കുട്ടികൾക്കും പഠിപ്പിക്കുകയും വളരുകയും ചെയ്യും എന്ന നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനോടൊപ്പം ഓരോ കുട്ടിക്കും പഠിക്കാനും വളരാനും അവസര തുല്യത ഉറപ്പാക്കണമെന്ന് ശുപാർശയുണ്ട്. വിദഗ്ധ സമിതി ചെയർമാൻ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. സ്വകാര്യ വ്യവസായ പാർക്കുകൾ തുടങ്ങാനായി നൽകുന്ന അപേക്ഷകളിൽ അതിവേഗ നടപടി സ്വീകരിക്കുമെന്ന് വ്യവസായ വകുപ്പ്. വകുപ്പ് സെക്രട്ടറിമാർ അടങ്ങുന്ന ഉന്നതതല സമിതി പരിശോധിച്ച് അപേക്ഷയിൽ തീരുമാനമെടുക്കും. അനുമതി നൽകുന്നവർക്ക് എസ്റ്റേറ്റ് ഡെവലപ്പർ പെർമിറ്റ് നൽകും. സംസ്ഥാനത്ത് വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ഭൂമി ലഭ്യതയുടെ ദൌർലഭ്യം നേരിടാനുള്ള നടപടികളുടെ ഭാഗമായാണ് സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. ഭക്ഷണത്തിൽ മായം ചേർക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കണം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മാസം തോറും കൃത്യമായി അവലോകനം ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. PSC വഴി നിയമനം ലഭിച്ച 33 ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംഘടിപ്പിച്ച 3 ദിവസത്തെ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മ്യാൻമറിലെ മ്യാവാടി പ്രദേശത്ത് ചതിയിൽപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൌരന്മാരെ രക്ഷിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായി യങ്കൂണിലെ ഇന്ത്യൻ എംബസി NK പ്രേമചന്ദ്രൻ MP അംബാസഡർ വിനയകുമാർ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യക്കാർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ പൌരന്മാരെ ജോലി വാഗ്ദാനം ചെയ്ത് തായ്ലൻഡിൽ എത്തിച്ച ശേഷം നിയമവിരുദ്ധമായി മ്യാൻമറിലേക്ക് കടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ പൌരന്മാർ ഇപ്പോൾ അവരുടെ പിടിയിലാണ്. 90ലധികം ഇന്ത്യൻ പൌരന്മാർ നിലവിൽ സംഘത്തിന്റെ പിടിയിലുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയ സൂചന. കോവിഡ് മഹാമാരിയെ തുടർന്ന് കുട്ടികൾക്കിടയിൽ അതിവേഗം വളരുന്ന ഇന്റർനെറ്റ് ഉപയോഗം അവരെ വിവിധ തരങ്ങളിലുള്ള ചൂഷണങ്ങളിലേക്കാണ് നയിക്കുന്നതെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ കുട്ടികൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി കേരള പോലീസ് നടപ്പിലാക്കുന്ന കൂട്ടു പദ്ധതിയുടെ കൊച്ചി മേഖലാ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ റണ്ണിംഗ് കോൺട്രാക്ട് പ്രകാരമുള്ള റോഡ് പ്രവൃത്തികളുടെ പരിശോധന കണ്ണൂർ, തൃശൂർ, എറണാകുളം ജില്ലകളിൽ ആരംഭിച്ചു. കണ്ണൂർ ജില്ലയിൽ പൊതുമരാമത്ത് വകുപ്പ് ജോയിന്റ് സെക്രട്ടറി എസ് സാംബാ ശിവറാവു, പാലങ്ങൾ വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PK മിനി എന്നിവരുടെ നേതൃത്വത്തിൽ 2 ടീമായാണ് പരിശോധന നടത്തുന്നത്. ജില്ലകളിലെയും 1ഉം 2ഉം റണ്ണിംഗ് കോൺട്രാക്ട് അനുസരിച്ച് നടപ്പാക്കുന്ന മുഴുവൻ പ്രവൃത്തികളുടെയും പുരോഗതിയും വിലയിരുത്തുന്നുണ്ട്. സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിലും നേതാക്കളുടെ വസതികളിലും കേന്ദ്ര ഏജൻസികളുടെ പരിശോധന. ദേശീയ അന്വേഷണ ഏജൻസി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവരാണ് പരിശോധന നടത്തുന്നത്. പോപ്പുലർ ഫ്രണ്ട് ദേശീയ ചെയർമാൻ OMA സലാം, ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ എളമരും, സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീർ എന്നിവരുൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവിധ ഇടങ്ങളിലായി രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് പരിശോധന. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പരിശോധനയിൽ പ്രതിഷേധിച്ച് സംഘടനാ പ്രവർത്തകർ വിവിധയിടങ്ങളിൽ റോഡ് ഉപരോധിച്ചു. ഇന്ന് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന വ്യാപകമായി ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹർത്താലിന്റെ പശ്ചാത്തലത്തിൽ കേരള സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു. അതേസമയം PSC പരീക്ഷകൾക്ക് മാറ്റമില്ല. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച അനാവശ്യ ഹർത്താലിനെതിരെ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. AKG സെന്റർ ആക്രമണക്കേസിൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ ജിതിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജിതിനെ ഇന്നലെ രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ജിതിനാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്നും കുറ്റം സമ്മതിച്ചെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചു.
എകെജി സെന്റർ ആക്രമണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജിതിൻ നിരപരാധിയെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കി. ബോംബ് എറിഞ്ഞു എന്ന് പറയുന്നത് നുണയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേസ് അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നു. ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിന് മുന്നോടിയായി 90 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഭരണാനുമതി ലഭിച്ചത്. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനത്തിന് നടത്തിയ പരിശോധനയിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തൃപ്തി രേഖപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. എത്രയും വേഗം രേഖാമൂലമുള്ള അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോന്നി മെഡിക്കൽ കോളേജ് അംഗീകാരത്തിനായി നിരവധി അടിയന്തര ഇടപെടലുകളാണ് സർക്കാർ നടത്തിയതെന്നും മന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചു. എറണാകുളം ജില്ലയിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഇന്നലെ വൈകിട്ട് 4:00 ജില്ലാ അതിർത്തിയായ ചിറങ്ങരയിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത്. തുടർന്ന് ജാഥ ചാലക്കുടിയിലെത്തി അവിടെ നടന്ന സ്വീകരണ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ മാർഗമില്ലാതെ വല്ലാതെ നിരാശയിലാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ എന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP കേരള പ്രഭാരിയുമായ പ്രകാശ് ജാവ്ദേക്കർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി പാർട്ടിയുടെ എറണാകുളം ജില്ലാ ഘടകം സംഘടിപ്പിച്ച പ്രദർശനിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി BJP കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെ ജീവിതവും സംഭാവനകളും ഉൾക്കൊള്ളുന്ന ചിത്രപ്രദർശനം ആരംഭിച്ചു. സ്റ്റേഡിയം കോർണറിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. 25 വരെയാണ് പ്രദർശനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്നലെ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 333 പോയിന്റ് താഴ്ന്ന് 59,120 ദേശീയ ഓഹരി നിഫ്റ്റി 89 പോയിന്റ് നഷ്ടത്തിൽ 17,630 വ്യാപാരം അവസാനിപ്പിച്ചു. KSRTC ജീവനക്കാർ പിതാവിനെയും മകളെയും മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. കാട്ടാക്കട DYSP നേതൃത്വത്തിൽ 9 സംഘമാണ് കേസ് അന്വേഷിക്കുക. SET അക്രമം തടയൽ വകുപ്പ് കൂടി പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് RJ ദീപ്തിയോടൊപ്പം ന്യൂസ് ടൈം. മറ്റു ചില വാർത്തകൾ ഇപ്പോൾ കിട്ടിയ വാർത്തകളാണ്. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലുമായി ബന്ധപ്പെട്ട് വാട്സാപ്പിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും തെറ്റായ വിവരങ്ങളും അഭ്യൂഹങ്ങളും കിംവദന്തികളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ക്രമസമാധാന വിഭാഗം ADGP വിജയ് സാഖറെ അറിയിച്ചു. ഇത്തരം പ്രചരണം നടത്തുന്നവരെ കണ്ടെത്താനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ പട്രോളിംഗ് ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹർത്താൽ ദിവസം ജനങ്ങളുടെ സഞ്ചാരം തടയുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കും. സർക്കാർ ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾക്കും ആവശ്യമായ സുരക്ഷ ഒരുക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഹർത്താൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ക്രമസമാധാന പാലനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകി. അക്രമത്തിൽ ഏർപ്പെടുന്നവർ, നിയമലംഘകർ, കടകൾ നിർബന്ധമായി അടപ്പിക്കുന്നവർ എന്നിവർക്കെതിരെ കേസെടുത്ത് ഉടനടി അറസ്റ്റ് ചെയ്യും. സമരക്കാർ പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടാതിരിക്കാൻ പോലീസ് ശ്രദ്ധ ചെലുത്തും. ആവശ്യമെങ്കിൽ കരുതൽ തടങ്കലിനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സേനാംഗങ്ങളെയും ക്രമസമാധാന പാലനത്തിനായി നിയോഗിക്കും. ജില്ലാ പോലീസ് മേധാവിമാരുടെ നിയന്ത്രണത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടെയുള്ള മേൽനോട്ട ചുമതല റേഞ്ച് DIGമാർ, സോണൽ IGമാർ, ക്രമസമാധാന വിഭാഗം ADGPമാർ എന്നിവർക്കാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. ദേശീയ സംസ്ഥാന നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി. ആലപ്പുഴ വളഞ്ഞ വഴിയിൽ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. 2 KSRTC ബസ്സുകൾ, ടാങ്കർ ലോറി, ട്രെയിലർ ലോറി എന്നിവയുടെ ചില്ല് തകർത്തു. കല്ലെറിഞ്ഞവർ ബൈക്കിൽ രക്ഷപ്പെട്ടു എന്നാണ്. പോലീസിന്റെ കണ്ണിൽ പെടാതെ പതുങ്ങി നിന്നവരാണ് കല്ലെറിഞ്ഞ ശേഷം രക്ഷപ്പെട്ടത്. ഹരിപ്പാടിൽ നിന്നും ആലപ്പുഴയിലേക്ക് വന്ന ബസ്സിന് നേരെയാണ് കല്ലേറുണ്ടായത്. ഇതിനിടെ കോഴിക്കോട് ഫറോക്ക് ജംഗ്ഷനിൽ പരിധിയിൽ 2 KSRTC ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. ആർക്കും പരിക്കില്ല. കോഴിക്കോട് YMCA ക്രോസ് റോഡിൽ ഗതാഗതം തടഞ്ഞു. കോഴിക്കോട് KSRTC സ്റ്റാൻഡിന് മുന്നിൽ ബാംഗ്ലൂർ ബസ്സിന് നേരെ ബൈക്കിലെത്തിയ സംഘം കല്ലെറിഞ്ഞു. കൊയിലാണ്ടി ആനക്കുളത്ത് ലോറിക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പുലർച്ചെ 3:50 ആക്രമണം നടന്നത്. ലോറിയുടെ ഗ്ലാസ് തകർന്നു. കോഴിക്കോട് കല്ലായിലും വാഹനത്തിന് നേരെ ഹർത്താൽ അനുകൂലികൾ കല്ലെറിഞ്ഞു. ലോറിയുടെ ഫ്രണ്ട് ഗ്ലാസ് തകർന്നു. PSC പരീക്ഷ നടക്കുന്ന ഗവൺമെന്റ് UP സ്കൂളിന്റെ മുന്നിലാണ് സംഭവം. 6:15 പ്രവർത്തകർ കല്ലെറിഞ്ഞു, രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും പിടികൂടാൻ പറ്റിയില്ല. ഇപ്പോൾ കിട്ടിയ വാർത്തയായിരുന്നു ഇത്.
വിഴിഞ്ഞം സമര സമിതിയുമായി നാലാംവട്ട ചർച്ച ഇന്ന്. വാണിജ്യ തുറമുഖ കവാടത്തിലെ സമരം 65 ദിവസത്തിലെത്തി നിൽക്കുകയാണ്. സമരസമിതിയുമായി മന്ത്രിതല ഉപസമിതി ചർച്ച നടത്തുന്നത്. രാവിലെ 11 തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് ചർച്ച. തുറമുഖം നിർമ്മാണം നിർത്തിവെച്ച് തീരശോചനം പഠിക്കണമെന്നും മണ്ണെണ്ണ സബ്സിഡി അനുവദിക്കണമെന്നുള്ള ആവശ്യങ്ങളാണ് സർക്കാർ പരിഗണിക്കാത്തത്. സമരസമിതി നേതാക്കൾ ഭാരത് ജോഡോ യാത്രക്കിടെ രാഹുൽ ഗാന്ധിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തൃശൂർ പുതുക്കാട് വെണ്ടോർ പള്ളിക്ക് മുന്നിൽ മതിലിൽ ബൈക്കിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. വെണ്ടോർ സ്വദേശികളായ ഹരികൃഷ്ണൻ 25 വയസ്സ്, ഷിനോളുടെ 24 വയസ്സ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിദേശ വാർത്തകൾ. ദുബായ് പോലീസിലെ കമാൻഡ് സെന്ററിൽ ആദ്യമായി ചാർജെടുത്ത് വനിതാ ഓഫീസർമാർ. 6 മാസം നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ദുബായ് പോലീസ് ജനറൽ കമാൻഡിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ വനിതാ ഓഫീസർമാർ ചാർജെടുത്തത്. ലഫ്റ്റനന്റ് മിറ മുഹമ്മദ് മദനി, ലഫ്റ്റനന്റ് സമദ് അബ്ദുൾ അസീസ് ജഷവ്, ലഫ്റ്റനന്റ് ഖലീദ് അഹമ്മദ് അൽ അബ്ദുള്ള, ലഫ്റ്റനന്റ് ബബിത ഖലീഫ അൽ ഗബ്ലി എന്നിവരാണ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിലെ ആദ്യ വനിതാ ഓഫീസർമാർ. പഠനം പൂർത്തിയാക്കി നിരവധി ഫീൽഡ് അസസ്മെന്റും മറ്റ് പരിശീലന പരിപാടികളും പൂർത്തിയാക്കിയാണ് ഇവർ ചുമതലയിൽ പ്രവേശിച്ചത്. അടിയന്തര പ്രതികരണ വിഭാഗത്തിൽ നിന്നും ആശയവിനിമയം നടത്തുക, ഗൈഡൻസ് ആൻഡ് കൺട്രോൾ ഡിവിഷൻ എന്നീ മേഖലകളിലും ഇവർ പരിശീലനം നേടി. പ്രതിഭാശാലികളായ കേഡറിനെ ലഭിച്ചതിൽ ദുബായ് പോലീസിന് അഭിമാനമുണ്ടെന്നും മേജർ ജനറൽ ഡോക്ടർ മുഹമ്മദ് നാസർ അൽ റസൂഖി അറിയിച്ചു. ബഹിരാകാശ ദൌത്യത്തിലും സ്ത്രീകളെ പങ്കാളിയാക്കാൻ സൌദി അറേബ്യ. 4 വർഷം മുൻപ് സ്ത്രീകൾക്ക് ആദ്യമായി കാർ ഓടിക്കാൻ അനുവാദം നൽകിയ സൌദി ആദ്യമായി ബഹിരാകാശത്തേക്ക് വനിതയെ അയക്കാൻ തയ്യാറെടുക്കുന്നു. ലിംഗവ്യത്യാസമില്ലാതെ ഓരോ പൌരന്മാർക്കും രാജ്യത്തിന്റെ ഉന്നതിയിൽ പങ്കാളിത്തം നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും സൌദി ബഹിരാകാശ കമ്മീഷൻ അറിയിച്ചു. 2030 പദ്ധതി നടപ്പാക്കുമെന്നും പരിശീലനം നടക്കുകയാണെന്നും സൌദി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് അറിയിച്ചു. അമേരിക്കയുടെ ഹൂസ്റ്റൺ ആക്സിയം സ്പേസ് എന്ന ഏജൻസിയുമായി സഹകരിച്ചാണ് സൌദിയുടെ തയ്യാറെടുപ്പ്. ബഹിരാകാശത്തേക്ക് ദീർഘകാലത്തേക്കും ഹ്രസ്വകാലത്തേക്കും സഞ്ചാരികളെ അയക്കാനുള്ള ദൌത്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ വനിതകളെ ഉൾപ്പെടുത്തുമെന്നാണ് സൌദിയുടെ തീരുമാനം. മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്കായി ബഹിരാകാശ ദൌത്യങ്ങളെ ഉപയോഗപ്പെടുത്താനാണ് സൌദി ലക്ഷ്യമിടുന്നത്. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർജി ദീപ്തിയോടൊപ്പം ന്യൂസ് ടൈം. ഇതുവരെ ഉണ്ടായിരുന്ന അഡ്മിൻസ്, ബാക്ക് സപ്പോർട്ടേഴ്സ്, അഡ്മിൻ പാനൽ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവർക്കും നന്ദി. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എന്തുവാണ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് ആർജി ദീപ്തി സൈനിങ് ഓഫ്. സ്റ്റേ സേഫ്, ടേക്ക് കെയർ, കീപ് ലിസണിംഗ് ടു സരിഗ FM. ആസ്വദിക്കാം ഇനി ഓരോ നിമിഷവും. താങ്ക് യു, ബൈ ഡിയേഴ്സ്, ബൈ.